ഊട്ടറപ്പാലം സുരക്ഷിതമാണോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ബദൽ സംവിധാനം വൈകുന്നത് ആശങ്ക കിടയാക്കുന്നു. ഊട്ടറപ്പാലം അപകടത്തിലെന്ന വാർത്തയ്ക്കും പാലം അപകടത്തിലെന്ന സൂചനാ ബോർഡിനും കാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. അന്നുമുതൽ പാലം പുതുക്കിപ്പണിയാനും ബദൽ പാലം നിർമ്മിക്കാനും പദ്ധതികൾ തുടങ്ങി. എന്നാൽ കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഒരു കാൽ പോലും സ്ഥാപിക്കാതെ ഊട്ടറപ്പാലം കുലുങ്ങിക്കുലുങ്ങി വാഹനഭാരം താങ്ങി നിൽക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് പാലം. അന്നത്തെ നിർമ്മാണ രീതിയനുസരിച്ച് ഇഷ്ടികക്കല്ലിൽ കാലുകൾ സ്ഥാപിച്ച് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന ഇരുമ്പ് ഗർഡറുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ സുർക്കിയും കരിങ്കൽ ചീളും നിരത്തിയാണ് പാലം നിർമ്മിച്ചത്. ബലമുള്ള പാർശ്വഭിത്തികൾക്ക് പകരം ചെറിയ ഇരുമ്പ് പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു വാഹനത്തിന് മാത്രമേ പാലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. കാലഹരണപ്പെട്ട പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കാൻ തുക അനുവദിച്ചിട്ടുണ്ട്. സർവേയും നടത്തിക്കഴിഞ്ഞു. ഊട്ടറ റെയിൽവേ മേൽപ്പാലവും ഊട്ടറ ഗായത്രിപ്പുഴപ്പാലവും ഒന്നിച്ച് നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. ഊട്ടറ റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ഥലമെടുപ്പിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കെ ബാബു എംഎൽഎ പലതവണ യോഗം വിളിച്ചുകൂട്ടി ആശങ്ക മാറ്റി പാലം പണി വേഗത്തിലാക്കാൻ ശ്രമം നടത്തി. എന്നാൽ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാൻ വരുന്ന കാലതാമസമാണ് പാലം നിർമ്മാണ പ്രവൃത്തി നീണ്ടുപോകാൻ കാരണം. സാങ്കേതിക പ്രശ്നവും അനുമതിയൊന്നും പാലത്തിനറിയില്ല. അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ പാലത്തിൽ കയറിയാലുണ്ടാവുന്ന കുലുക്കം പാലം തകർന്നു വീഴുമോ എന്ന ഭയമുണ്ടാക്കുന്നു. പ്രളയങ്ങൾ പലതും അതിജീവിച്ച പാലം ഏത് നിമിഷവും തകരാവുന്ന സ്ഥിതിയിലാണ്. ദുരന്തം വരും മുൻപേ പുതിയ പാലം നിർമ്മിക്കുന്നതാണ് ബുദ്ധി. അല്ലാതെ ദുരന്തം വന്ന് മനുഷ്യജീവൻ കുരുതി കൊടുത്ത ശേഷം പാലം പണി തുടങ്ങിയിട്ട് കാര്യമില്ല. ജനപ്രതിനിധികളും എംഎൽഎയും പരമാവധി വേഗത്തിൽ പാലം നിർമ്മിക്കാൻ ശ്രമം നടത്തുമ്പോൾ തടസ്സം ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്ന അഭിപ്രായമാണ് പ്രദേശവാസികൾക്ക്. യു ടി വി ന്യൂസ്, പാലക്കാട്.